ബുദ്ധ സന്യാസിനി ദില്ലിയിൽ പിടിയിൽ ബുദ്ധ സന്യാസിനിയുടെ വേഷത്തിൽ ചാരപ്രവർത്തനം നടത്തി എന്ന സംശയത്തിൽ ചൈനീസ് യുവതിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ദില്ലി പോലീസ് ടിബറ്റൻ അഭ്യർത്ഥി സെറ്റിൽമെന്റിൽ കഴിഞ്ഞ് ചാരപ്രവർത്തനം നടത്തിയിരുന്ന ചൈനീസ് യുവതിയാണ് പോലീസ് കസ്റ്റഡിയിലായത് രേഖകളില്ലാതെയാണ് ഇവർ താമസിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇവരെ പിടികൂടിയത് തിരിച്ചറിയൽ രേഖകളിൽ ഒഡാൽമ ലാമ എന്നും തലസ്ഥാനമായ കാഠ്മണ്ഡുവിലെ വിലാസവുമാണ് നൽകിയിരുന്നത് എന്നാൽ ഇവരുടെ യഥാർത്ഥ പേര് കൈറുവോ എന്നാണ് എന്നാണ് ദില്ലി പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഇവരെ കുറിച്ച് രഹസ്യ വിവരങ്ങൾ ലഭിച്ചിരുന്നു ഈ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ചില്ലിലാണ് ഇവർ പിടിയിലായത് ഡൽഹിയിലെ മജ്നു കത്തലയിൽ നിന്നാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് വ്യാജരേഖകളാണ് ഇവരുടെ കൈ കൈവശമുണ്ടായിരുന്നത് പല ഉദ്യോഗസ്ഥരെയും കുടുക്കി ഇവർ ചാരപ്രവർത്തനം നടത്തിയെന്നാണ് കണ്ടെത്തൽ ടിബറ്റൻ അഭ്യർത്ഥികളായ മജ്നു കത്തല ഡൽഹി സർവകലാശാലയുടെ വടക്കൻ ക്യാമ്പസിനടുത്താണ് ഈ പ്രദേശം വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവർ ഇന്ത്യയിലേക്ക് എത്തിയതാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷ നിയമത്തിലെയും വിദേശ നിയമത്തിലെയും വളരെ പ്രസക്തമായ വകുപ്പുകൾ ചുമത്തി ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ യുവതിയെ പതിനാല് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് പിടിയിലായ യുവതി ചാരപ്രവർത്തനത്തിൽ ഉൾപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ കേന്ദ്ര മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരെ കുരുക്കിലാക്കി ഇവർ ചാരപ്രവർത്തനം നടത്തി എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം ദില്ലിയിൽ ിൽ ചൈനീസ് യുവതിയെ അറസ്റ്റിലായത് ആശങ്കയിലാക്കിയിരിക്കുകയാണ് ചാരപ്രവർത്തനം നടത്തിയത് കൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ഇവരിൽ നിന്ന് ശേഖരിക്കേണ്ടതായിട്ടുണ്ട് മതിയായ രേഖകളില്ലാതെ താമസിക്കുകയായിരുന്നു മജ്നു കത്തിലിയിൽ നിന്നാണ് ഇവർ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിലായത് സ്പെഷ്യൽ സെല്ലാണ് അറസ്റ്റ് ചെയ്തത് ടിബറ്റൻ അഭയാർത്ഥി കേന്ദ്രത്തിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് പിടികൂടുന്ന സമയത്ത് ബുദ്ധ സന്യാസിനിയുടെ വേഷമാണ് ഇവർ ധരിച്ചിരുന്നത് ഇവരുടെ പക്കൽ നിന്നും നേപ്പാൾ സ്വദേശിയാണ് എന്ന വ്യാജ പാസ്പോർട്ട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ ചൈനീസ് യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവരുടെ കൈവശം വ്യാജരേഖകൾ ാണ് ഉണ്ടായിരുന്നത് ചാരപ്രവർത്തനത്തിൽ ഉൾപ്പെട്ട എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇവരെ ചോദ്യം ചെയ്യലിനെ വിധേയമാക്കിയിരുന്നു എന്നാൽ ഇവർ കൂടുതൽ വിവരങ്ങളൊന്നും നൽകുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് ചോദ്യം ചെയ്യലിനോട് ഇവർ ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് യുവതിയുടെ താമസ സ്ഥലത്ത് നിന്നും ഡോൾമ ലാമ എന്ന പേരിലുള്ള പാസ്പോർട്ടാണ് കണ്ടെടുത്തത് എന്നാൽ ഫോറിൻ റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസുമായി കോൺടാക്ട് ചെയ്തപ്പോൾ അവരുമായി നടത്തിയ അന്വേഷണത്തിൽ ഇവർ ചൈന സ്വദേശിയാണ് എന്ന് കണ്ടെത്തുകയായിരുന്നു ചൈനയിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നതിന്റെ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ചോദ്യം ചെയ്യലിന് ശേഷം യുവതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി പതിനാല് ദിവസത്തേക്ക് ഇവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചൈനീസ് പൌരന്മാർ ഭാരതത്തിൽ പലയിടത്തും പല വേഷങ്ങളിൽ കറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അവർ അവരുടേതായ ചാരപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് രഹസ്യാന്വേഷണ ഏജൻസിക്ക് വിവരം ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ രഹസ്യാന്വേഷണ ഏജൻസി ഇപ്പോൾ ഭാരതത്തിൽ താമസമാക്കിയ ഭാരതത്തിൽ പല ഇതുപോലെ സെറ്റിൽമെന്റ് കോളനികൾ ിൽ താമസമാക്കുന്ന ആധ്യാത്മിക പ്രവർത്തകരെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നറിയാനുള്ള അന്വേഷണങ്ങൾ പലപ്പോഴും നടത്തുന്നുണ്ട് എന്തായാലും ഈ ചൈനീസ് യുവതിയെ പിടികൂടിയതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ചാരപ്രവർത്തനം നടത്തുന്ന ഇത്തരത്തിലെ സംഘം ഭാരതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന അന്വേഷണം ശക്തമാക്കുകയാണ് ദില്ലി പോലീസ് ന്യൂസ് ഡെസ്ക്യൂസ്